പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്താനും അത്യാധുനികമായ VFX-കളാൽ ദൃശ്യവിസ്മയങ്ങൾ തീർക്കാനും തീവ്രമായ ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് നമ്മെ അമ്പരപ്പിക്കാനും ഹോളിവുഡ് സിനിമകൾ എന്നും മുന്നിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഹോളിവുഡ് സിനിമകൾ എന്നും നമുക്കൊരു കൗതുകമായിരിക്കുന്നത്. 2022-ൽ പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച നിരവധി സിനിമകൾ സമ്മാനിക്കാൻ ഹോളിവുഡിന് സാധിച്ചു. എന്നാൽ അതിനേക്കാൾ മികച്ച ഒരുപാട് സിനിമകൾ ഇറങ്ങാൻ പോകുന്ന വർഷമാണ് 2023. അപ്പോൾ ഈ വർഷം ഇറങ്ങാൻ പോകുന്ന ഹോളിവുഡ് സിനിമകളിൽ ഏറ്റവും കൂടുതൽ പേര് കാത്തിരിക്കുന്ന സിനിമകൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഓർക്കുക, ഇതിൽ പറയുന്ന റിലീസ് ഡേറ്റ്സ് ഒക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. സയൻസ് ഫിക്ഷൻ സിനിമകൾ ഇന്നും നമുക്കൊരു കൗതുകമാണ്. ഈ വർഷം ഇറങ്ങാൻ പോകുന്ന ആദ്യത്തെ സയൻസ് ഫിക്ഷൻ ഹൊറർ സിനിമയാണ് മീഗൻ. ഇതൊരുപാട് വയലൻസ് ഒക്കെയുള്ള ഒരു സിനിമയാണ്. ഒരു കുട്ടിയുടെ സംരക്ഷണത്തിനും സഹായത്തിനും വേണ്ടി ആ കുട്ടിയുടെ വലിപ്പത്തിൽ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉള്ള ഒരു റോബോട്ടിനെ നിർമ്മിക്കുന്നു. ഈ റോബോട്ടാണ് മീഗൻ. പക്ഷേ മീഗൻ സ്വയം ചിന്തിക്കാനുള്ള ശേഷി കൈവരിക്കുകയും ആ കുട്ടിയെ അധികമായിട്ട് സംരക്ഷിക്കാൻ തുടങ്ങുകയും ചെയ്യും. അധികമായിട്ടെന്ന് വെച്ചാൽ ആരെങ്കിലും കുട്ടിക്കൊരു അപകടമാകുമെന്ന് മീഗന് തോന്നിയാൽ തന്നെ അയാളെ മീഗൻ അങ്ങ് തീർത്തുകളയും. ട്രെയിലർ കാണുമ്പോൾ തന്നെ ഇത് മുഴുവൻ വയലൻസ് നിറഞ്ഞ സിനിമയാണെന്ന് മനസ്സിലാകും. ഈ മാസം, അതായത് January 13-ാണ് ഈ സിനിമയുടെ റിലീസ്. ശേഷം February 17-ാം റിലീസാകുന്ന ഒരു മാർവൽ സിനിമയാണ് ആൻഡ്മാൻ ആൻഡ് ദി വാസ്പ് ക്വാൻ്റമേനിയ. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ 5-ാമത്തെ ഫേസിന്റെ തുടക്കമാണ് ക്വാൻ്റമേനിയ. ഈ സിനിമയിൽ ആൻ്റ്മാൻ്റെ മകൾ കേസിയും ഒരു പ്രധാന കഥാപാത്രമാണ്. അവൾ ക്വാണ്ടം റെൽമിലേക്ക് മെസ്സേജ് അയക്കാൻ കഴിയുന്ന ഒരു യന്ത്രം കണ്ടുപിടിക്കും. ക്വാണ്ടം ലോകത്തിൽ ഒരുപാട് കാലം ജീവിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ ക്വാണ്ടം യൂണിവേഴ്സുമായിട്ട് ബന്ധപ്പെടുന്നത് വളരെ വലിയ അപകടമാണെന്ന് വാസ്പിന്റെ അമ്മയായ ജാനറ്റിന് അറിയാമായിരുന്നു. പക്ഷേ എങ്ങനെയോ അവരെല്ലാം ക്വാണ്ടം ലോകത്തിൽ അകപ്പെടും. അവിടെ അവരൊരുപാട് പുതിയ കഥാപാത്രങ്ങളെ കണ്ടുമുട്ടും. അവിടെ വെച്ചാണ് MCU-വിന്റെ പുതിയ വില്ലനായ കാങ്ങിനെയും കാണുന്നത്. കാങ് ഈ ക്വാണ്ടം ലോകത്തിൽ ഒരുപാട് കാലങ്ങളായിട്ട് കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഈ ലോകത്തിൽ നിന്നും പുറത്തു കടക്കാനുള്ള ടെക്നോളജി ആൻ്റ്മാൻ്റെ കയ്യിലുണ്ട്. കാങ്ങിന് വേണ്ടതും അത് തന്നെ. അപ്പോഴിങ്ങനെയായിരിക്കും അവർ തമ്മിൽ ഫൈറ്റ് ഉണ്ടാകുന്നത്. തീർച്ചയായും കാങ് തന്നെയായിരിക്കും അവസാനം ജയിക്കുന്നത്. കാരണം അവൻ പുറത്തു വന്നാൽ മാത്രമേ MCU-വിന്റെ കഥ മുന്നോട്ടു പോവുകയുള്ളൂ. ഈ സിനിമ ഒരു ദൃശ്യവിസ്മയം തന്നെയായിരിക്കുമെന്നതിൽ വേറെ സംശയമൊന്നും വേണ്ട. പക്ഷേ ഒത്തിരിയേറെ പ്രതീക്ഷിച്ച തോർ സിനിമ ഉൾപ്പെടെ മാർവലിന്റെ കഴിഞ്ഞ കുറേ സിനിമകളെല്ലാം തന്നെ ഒന്നിനൊന്ന് ദുരന്തമായിരുന്നതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഈ സിനിമയിൽ വലിയ പ്രതീക്ഷയില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? സിൽവർ സ്റ്റാലിന്റെ ഏറ്റവും പ്രശസ്തമായ ഫിലിം സീരീസാണ് റോക്കി. റോക്കി സീരീസിലെ അവസാനത്തെ സിനിമയായിരിക്കും Creed 3. പക്ഷേ ഇതാണ് സിൽവർ സ്റ്റാലിന്റെ റോക്കി എന്ന കഥാപാത്രമില്ലാത്ത ആദ്യത്തെ റോക്കി സിനിമ. ഡയറക്ഷൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് സിൽവർ സ്റ്റാലൻ ഈ സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്നത്. ഇതുവരെയുള്ള എല്ലാ റോക്കി സിനിമകളിലും വളരെയധികം സെന്റിമെന്റൽ ആയിട്ടുള്ള രീതിയിലാണ് കഥ പോയിരിക്കുന്നത്. എന്നാൽ ഈ സിനിമയിൽ കഥ കൂടുതൽ ഡാർക്ക് ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ സിനിമയിൽ അഡോണിസിന്റെ അച്ഛനെ കൊന്നയാളുടെ, അതായത് ഇവാൻ ഡ്രാഗോയുടെ മകൻ വിക്ടർ ഡ്രാഗോയുമായിട്ടുള്ള ഫൈറ്റിൽ അഡോണിസ് ജയിക്കുന്നതായിരുന്നു കഥ. Creed 3-ൽ ബോക്സിംഗ് മേഖലയിൽ മുന്നിൽ നിൽക്കുന്ന അഡോണിസ് തന്റെ കുട്ടിക്കാലത്തെ സുഹൃത്തായ ഡാമൈനുമായിട്ടായിരിക്കും ഫൈറ്റ് ചെയ്യുന്നത്. മാർവലിലെ കാങ് ആയിട്ട് അഭിനയിക്കുന്ന ജോനാഥാൻ മേജോറാണ് Creed 3-ലും വില്ലനായിട്ട് വരുന്നത്. March 3-ാം ഇത് റിലീസാകുന്നത്. March 17-ാം റിലീസാകുന്ന ഒരു DC സൂപ്പർ ഹീറോ സിനിമയാണ് ഷാസം ഫ്യൂരി ഓഫ് ദി ഗോഡ്സ്. ഒന്നാമത്തെ ഷാസം വളരെ മികച്ച ഒരു സിനിമ തന്നെയായിരുന്നു. അതിനേക്കാൾ മികച്ചതായിരിക്കും ഈ സിനിമ. ഇതിൽ കൂടുതൽ ആക്ഷൻ രംഗങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഗ്രീക്ക് പുരാണത്തിലെ ദൈവമായ അറ്റ്ലസിന്റെ മക്കളാണ് ഈ സിനിമയിൽ വില്ലത്തികളായിട്ട് വരുന്നത്. ശരിക്കും അറ്റ്ലസിന്റെ ശക്തി ഇവർക്ക് കിട്ടുമെന്നാണ് ഇവർ കരുതിയിരുന്നത്. എന്നാൽ വിസാർഡ് അതെടുത്ത് ഷാസമിന് നൽകി. ദൈവത്തിന്റെ ശക്തികൾ മോഷ്ടിച്ച് കുട്ടികൾക്ക് കളിക്കാൻ കൊടുത്തുവെന്ന പേരിലാണ് ഇവർ ഷാസമിനെയും കൂട്ടരെയും ആക്രമിക്കാൻ വരുന്നത്. അത് ട്രെയിലറിൽ തന്നെ പറയുന്നുണ്ട്. ചില ഭീകരമായ ജീവികളെയൊക്കെ കൊണ്ടുവരുന്നതായിട്ട് ട്രെയിലറിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ തകർപ്പൻ ആക്ഷൻ രംഗങ്ങളൊക്കെ ധാരാളം ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതേ ദിവസം തന്നെ പുറത്തുവരുന്ന ഒരു അടിപൊളി സയൻസ് ഫിക്ഷൻ ത്രില്ലർ സിനിമയാണ് 65. എ ക്വൈറ്റ് പ്ലേസ് എന്ന സിനിമ ചെയ്തവരാണ് ഈ സിനിമയും ചെയ്യുന്നത്.
ഒരു പൈലറ്റ് ആണ് സിനിമയിലെ പ്രധാന കഥാപാത്രം. അയാൾ വന്ന സ്പേസ്ഷിപ്പ് ഏതോ ഒരു ഗ്രഹത്തിൽ വന്ന് പതിച്ചു. അയാളും പിന്നെ വേറൊരു കുട്ടിയും മാത്രമേ അതിൽ നിന്നും രക്ഷപ്പെട്ടുള്ളൂ. രക്ഷപ്പെട്ടതിനു ശേഷമാണ് അവർ ശരിക്കും ഭൂമിയിലാണെന്ന് തിരിച്ചറിയുന്നത്. എന്നാൽ അവരിന്നത്തെ കാലത്തിലല്ല, പണ്ട് ഡൈനോസസിന്റെ കാലത്തിൽ, അതായത് 65 മില്യൺ വർഷങ്ങൾക്ക് മുൻപാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് സിനിമയ്ക്ക് 65 എന്ന് പേര് നൽകിയിരിക്കുന്നത്. ഡൈനോസേഴ്സിന് പുറമെ ഭൂമി മുഴുവൻ ഘോരമായ പലതരം ജീവികളാൽ നിറഞ്ഞിരുന്ന കാലമായിരുന്നു അത്. ഈ ജീവികളെയെല്ലാം തരണം ചെയ്യുന്നതും ഭൂമിയിൽ നിന്നും രക്ഷപ്പെടുന്നതുമൊക്കെ ആയിരിക്കും ഈ സിനിമയുടെ ഇതിവൃത്തം. ട്രെയിലർ കണ്ടപ്പോൾ ഈ സിനിമ വളരെയധികം ത്രില്ലിംഗ് ആയിരിക്കുമെന്നാണ് തോന്നിയത്. ആക്ഷൻ സിനിമകളുടെ പട്ടികയിൽ ഏറ്റവും കൂടുതൽ പ്രശസ്തി ആർജിച്ച ഒരു ഫിലിം സീരീസാണ് ജോൺ വിക്ക്. മാർച്ച് 23 ഇതിന്റെ 4 ഇറങ്ങുന്നത്. ലക്ഷ്യസ്ഥാനത്തിലെത്താൻ ഏതറ്റം വരെയും പോകാൻ മടിക്കാത്ത കിയാനു റീവ്സിന്റെ ജോൺ വിക്ക് എന്ന ശക്തമായ കഥാപാത്രവും യാഥാർത്ഥ്യമാണെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള വളരെ മികച്ച ഫൈറ്റിംഗ് ഛായാഗ്രഹണവും അമ്പരപ്പിക്കുന്ന ആക്ഷൻ രംഗങ്ങളും വ്യത്യസ്തമായ കഥയുമൊക്കെയാണ് ജോൺ വിക്ക് ഫിലിം സീരീസിനെ ഇത്രയേറെ പ്രശസ്തമാക്കിയത്. ആദ്യത്തെ 3 ഒന്നിനൊന്നും മെച്ചപ്പെട്ട സിനിമകൾ തന്നെയായിരുന്നു. ഈ സിനിമയിൽ ജോൺ വിക്ക് നേരിടാൻ പോകുന്നത് ഹൈ ടേബിളിനെയാണ്. അതിനാൽ തന്നെ ലോകമെമ്പാടുമുള്ള അസാസിൻസും ജോൺ വിക്കിനെ തേടിവരും. ഡോണി യെൻ, സ്കോട്ട് അറ്റ്കിൻസ്, ഹിരോ യുക്കി, മാർക്കോ സെറോർ, യായൻ റൂഹ്യൻ, സെസെഫ് ആരിഫ്, ബ്രാഹിം അക്കാബേക്ക്, ഇങ്ങനെ ഒരുപാട് പേര് ഈ സിനിമകളിലുണ്ട്. ഈ പറഞ്ഞ പേരുകളൊന്നും തന്നെ നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിലും ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും ഇവരെയെല്ലാം നിങ്ങൾ മുൻപ് കണ്ടിട്ടുണ്ടായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ സിനിമയിൽ ആക്ഷൻ രംഗങ്ങൾക്ക് യാതൊരു കുറവും ഉണ്ടായിരിക്കില്ല. ഇതുവരെ ഇറങ്ങിയ ജോൺ വിക്ക് സിനിമകളേക്കാൾ മികച്ചതായിരിക്കും 4 പ്രതീക്ഷിക്കുന്നത്. ശേഷം ഈ വർഷം ഇറങ്ങാൻ പോകുന്ന ഒരു അടിപൊളി ഫാന്റസി അഡ്വഞ്ചർ സിനിമയാണ് ഡഞ്ചൻസ് ആൻഡ് ഡ്രാഗൺസ് ഓണർ അമംഗ് തീവ്സ്. പേര് പോലെ തന്നെ ഒരു സംഘം കള്ളന്മാരാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ. ലോകത്തിനെ തന്നെ നശിപ്പിക്കാൻ കഴിയുന്ന ഒരു അപൂർവമായ വസ്തുവിനെ അത് സൂക്ഷിച്ചു വച്ചിരുന്ന സ്ഥലത്ത് നിന്ന് മോഷ്ടിക്കാൻ ഇവരാണ് വില്ലനെ സഹായിക്കുന്നത്. പക്ഷേ തെറ്റ് മനസ്സിലാക്കിയപ്പോൾ അവർ തന്നെ തെറ്റ് തിരുത്താൻ തീരുമാനിക്കുകയും അതിനുവേണ്ടി വില്ലനെ തേടി പോവുകയും ചെയ്യുന്നു. അതിനുവേണ്ടിയിട്ട് നടത്തുന്ന സാഹസികതകളാണ് ഈ സിനിമയുടെ കഥ. ഇതിനു മുന്നേയും ഡഞ്ചൻസ് ആൻഡ് ഡ്രാഗൺസിന്റെ 3 ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ആ 3 പരാജയങ്ങളായിരുന്നു. എങ്കിലും പുതിയ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ മാന്ത്രിക ജീവികളും സാഹസികതകളും ആക്ഷനുമൊക്കെ നിറഞ്ഞ ഈ സിനിമ വളരെയേറെ പ്രതീക്ഷയ്ക്ക് വകയുള്ള സിനിമയായിട്ട് തോന്നി. മാർച്ച് 31 ഇതിന്റെ റിലീസ് ഡേറ്റ്. MCU ഫേസ് 5 രണ്ടാമത്തെ സിനിമയാണ് ഗാർഡിയൻസ് ഓഫ് ഗാലക്സി 3. ഹോളിഡേ സ്പെഷ്യലിന്റെ കഥയ്ക്ക് ശേഷമായിരിക്കും ഗാർഡിയൻസ് 3 കഥ തുടങ്ങുന്നത്. ഈ സിനിമയിലായിരിക്കും ഗാർഡിയൻസിലെ ഒറിജിനൽ ടീമിനെ അവസാനമായിട്ട് നമ്മൾ കാണുന്നത്. കാരണം ഇതിൽ ചില കഥാപാത്രങ്ങൾ മരിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഇത് കഴിഞ്ഞ 2 വളരെയധികം ഇമോഷണൽ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ റോക്കറ്റിന്റെ കഥ എന്താണെന്ന് നമുക്ക് കാണാൻ കഴിയും. സിനിമയിലെ വില്ലനായിട്ട് വരുന്നത് ദി ഹൈ ഇവല്യൂഷണറി എന്ന പുതിയൊരു കഥാപാത്രമാണ് സിനിമയിലെ വില്ലൻ. റോക്കറ്റിന്റെ ശരീരത്തിലെ ജനറ്റിക് മോഡിഫിക്കേഷൻസ് കുഴപ്പത്തിലാകുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കും ഈ വില്ലനെ പരിചയപ്പെടുന്നതെന്നാണ് കരുതുന്നത്. കാരണം ഹൈ ഇവല്യൂഷണറി ഒരു ജനറ്റിക് എക്സ്പെരിമെന്റ്സ് നടത്തുന്ന ശാസ്ത്രജ്ഞനാണ്. ഇയാൾ ശരിക്കും ഒരു മനുഷ്യനായിരുന്നു, പക്ഷേ ശാസ്ത്ര പരീക്ഷണങ്ങളിലൂടെ ഇയാൾ ഒരു ഗോഡായിട്ട് മാറി. ഇതിൽ ആദം വോർലോക്ക് എന്ന മറ്റൊരു പവർഫുൾ കഥാപാത്രവും വരുന്നുണ്ട്. പക്ഷേ വില്ലനായിട്ടാണോ ഹീറോ ആയിട്ടാണോ എന്നറിയില്ല. ഗമോറയ്ക്കും ഇതിൽ വളരെ പ്രധാനപ്പെട്ട റോൾ ഉണ്ടായിരിക്കും. എന്തായാലും മെയ് 5 ഇത് റിലീസാകുന്നത്. അതേ മാസം തന്നെ റിലീസാകുന്ന മറ്റൊരു സിനിമയാണ് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 10. ഇത് മെയ് 19 റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ട്രെയിലറൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ജെയ്സൺ മൊമോവയാണ് ഇതിൽ പ്രധാന വില്ലനായിട്ട് വരുന്നത്. ഈ സിനിമയിൽ നമ്മുടെ റോക്ക് ഉണ്ടായിരിക്കില്ല. നിലവിൽ ഇതിന്റെ കഥ എന്താണെന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും പുറത്തു വന്നിട്ടില്ല. അവസാനത്തെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് സിനിമ അത്ര രസകരമൊന്നും അല്ലായിരുന്നുവെങ്കിലും ജെയ്സൺ മൊമോവ വില്ലനായിട്ട് വരുന്നതുകൊണ്ട് ചിലപ്പോൾ ഈ സിനിമ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. എന്തായാലും അത് നമുക്ക് കണ്ടറിയാം. ജൂൺ 2 ഇറങ്ങുന്ന ഒരു ആക്ഷൻ സയൻസ് ഫിക്ഷൻ സിനിമയാണ് സ്പൈഡർമാൻ അക്രോസ് ദി സ്പൈഡർവേഴ്സ്. ഇതുവരേക്കും നമ്മൾ കണ്ടിട്ടില്ലാത്ത സ്പൈഡർമാന്റെ പല വേർഷൻസും ഈ സിനിമയിൽ ഉണ്ടായിരിക്കും. ഒരു ഇന്ത്യൻ സ്പൈഡർമാനും ഇതിലുണ്ട്. മൾട്ടിവേഴ്സിന് തന്നെ പ്രശ്നമായി മാറുന്ന ഒരു മാരകമായ വില്ലനെ തടയാൻ വേണ്ടി മൈൽസ് മൊറൽസും ഗ്വെന്നും കൂടെ മൾട്ടിവേഴ്സിലൂടെ യാത്ര ചെയ്യുന്നതും അതിനിടയിൽ സ്പൈഡർ ഫോഴ്സ് എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം സ്പൈഡർ പീപ്പിളിനെ കണ്ടുമുട്ടുന്നതും അവരുടെ സഹായത്തോടെ വില്ലനെ തടയുന്നതുമൊക്കെയാണ് ഈ സിനിമയുടെ ഇതിവൃത്തം.
അതുകഴിഞ്ഞ് June 9 റിലീസാകുന്ന ഒരു അടിപൊളി ആക്ഷൻ സയൻസ് ഫിക്ഷൻ സിനിമയാണ് ട്രാൻസ്ഫോമേഴ്സ് റൈസ് ഓഫ് ദി ബീസ്റ്റ്സ്. അവസാനം ഇറങ്ങിയ ബംബിൾ ബീക്ക് ശേഷമായിരിക്കും ഈ കഥ നടക്കുന്നതെന്നാണ് കരുതുന്നത്. പക്ഷേ അത് പടം കണ്ടാലേ കൃത്യമായിട്ട് അറിയാൻ കഴിയൂ. എന്തായാലും ഇതിൽ സാധാരണ ട്രാൻസ്ഫോമേഴ്സ് മാത്രമല്ല, മൃഗങ്ങളെ പോലെയുള്ള ട്രാൻസ്ഫോമേഴ്സും ഉണ്ട്. ഈ മൃഗങ്ങൾ പോലെയുള്ള ട്രാൻസ്ഫോമേഴ്സിന്റെ പേരാണ് മാക്സിമൽസ്. പക്ഷേ അവർ സിനിമയിലെ വില്ലന്മാരല്ല, ഓട്ടോബോട്ട്സിനെ പോലെ മറ്റൊരു ടീമാണ് ഈ മൃഗങ്ങൾ. പ്രൊഡക്കോൺസ് എന്ന വേറൊരു ടീമാണ് ഇതിലെ വില്ലന്മാർ. മാക്സിമൽസും ഓട്ടോബോട്ട്സും കൂടെ ചേർന്നായിരിക്കും പ്രൊഡക്കോൺസിനെ നേരിടുന്നത്. മിറേജ് എന്നൊരു പുതിയ ട്രാൻസ്ഫോമറും അതിന്റെ ഡ്രൈവറുമായിരിക്കും ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ, അതായത് മുൻപത്തെ ബംബിൾ ബീയും സാമും പോലെ. ഇതിനു പുറമെ വേറെയും ഒരുപാട് പുതിയ ട്രാൻസ്ഫോമേഴ്സ് ഇതിലുണ്ട്. അഡ്വഞ്ചർ സിനിമകൾ ഇഷ്ടമുള്ളവർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഫിലിം സീരീസാണ് ഇൻഡ്യാന ജോൺസ്. പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന അതിസാഹസികമായ രംഗങ്ങൾ നിറഞ്ഞ ഇൻഡ്യാന ജോൺസിന്റെ 5-ാമത്തെ സിനിമ June 30 വരാൻ പോകുന്നു. പ്രധാന കഥാപാത്രം നമ്മുടെ പഴയ ഇൻഡ്യാന ജോൺസ് ആയ ഹാരിസൺ ഫോർഡ് തന്നെ. മാറ്റ്സ് മിക്കൽസനാണ് വില്ലനായിട്ട് വരുന്നത്. 1969 കഥ നടക്കുന്നത്. ഇതായിരിക്കും ഇൻഡ്യാന ജോൺസിന്റെ അവസാനത്തെ സിനിമ. അത് കഴിഞ്ഞ് July ഒരുപാട് പേര് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു അടിപൊളി ആക്ഷൻ അഡ്വഞ്ചർ സിനിമ വരുന്നുണ്ട്, ടോം ക്രൂയിസിന്റെ മിഷൻ ഇമ്പോസിബിൾ ഡെത്ത് റെക്കണിംഗ്. മിഷൻ ഇമ്പോസിബിൾ ഫിലിം സീരീസിന്റെ 7-ാമത്തെ ഭാഗമാണ് ഡെത്ത് റെക്കണിംഗ്. ഇത് 2 മുന്നേ റിലീസ് ആകേണ്ട സിനിമയായിരുന്നു. ഇപ്പോൾ July 14 റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഏറ്റവും മികച്ച മിഷൻ ഇമ്പോസിബിൾ സിനിമ ഇതായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. മുഴുവൻ ആക്ഷൻ രംഗങ്ങൾ നിറഞ്ഞ ഈ സിനിമ കാണാൻ വളരെ ത്രില്ലിംഗ് ആയിരിക്കുമെന്നതിൽ വേറെ സംശയമൊന്നുമില്ല. ശേഷം സിൽവർ സ്റ്റാലിനും ജേസൺ സ്റ്റാതവും പ്രധാന വേഷത്തിലെത്തുന്ന മറ്റൊരു ആക്ഷൻ അഡ്വഞ്ചർ സിനിമയായ Expendables 4 September 22 റിലീസ് ആകുന്നുണ്ട്. ഈ ഫിലിം സീരീസിലെ ആദ്യത്തെ 3 വളരെ മികച്ച സിനിമകൾ തന്നെയായിരുന്നു. US റഷ്യയും തമ്മിൽ നടക്കാൻ പോകുന്ന ഒരു ന്യൂക്ലിയർ യുദ്ധം തടയുക എന്നതാണ് ഈ സിനിമയിൽ എക്സ്പെൻഡബിൾസിന്റെ ദൗത്യം. മുൻപത്തെ സിനിമകളിൽ സിൽവർ സ്റ്റാലൻ ആയിരുന്നു ടീം ലീഡർ, എന്നാൽ ഇതിൽ ജേസൺ സ്റ്റാതമിനായിരിക്കും കൂടുതൽ പ്രാധാന്യം. റീഡിലെ നടനായ ഈഗോ ഉവയ്യാസ് ആണ് ഈ സിനിമയിൽ വില്ലനായിട്ട് വരുന്നത്. ഇവർക്ക് പുറമെ 50 Cent, ഡോൾഫ് ലൺഗ്രൻ, ടോണി ജെയ്, മെഗൻ ഫോക്സ് അങ്ങനെ ഒരുപാട് പേര് ഈ സിനിമയിലുണ്ട്. ഇതൊരു R-rated സിനിമയാണ്. അപ്പോൾ ആക്ഷൻ രംഗങ്ങളൊക്കെ ശരിക്കും തീവ്രമായിരിക്കും. 2021 ഏറ്റവും മികച്ച സിനിമകളിലൊന്നായിരുന്നു ഡ്യൂൺ. ഗംഭീരമായ ഇതിന്റെ VFX വളരെ മികച്ച രീതിയിലുള്ള സ്റ്റോറി ടെല്ലിംഗും ഒക്കെ ആയിരുന്നു ഈ സിനിമയുടെ പ്രത്യേകതകൾ. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഒത്തിരിയേറെ അവാർഡുകൾ വാങ്ങിക്കൂട്ടിയത്. November 3 ഈ സിനിമയുടെ 2 ഇറങ്ങുന്നത്. 2-ാമത്തെ സിനിമയിൽ അറ്റ്രഡീസ് ഫ്രെമൻ ട്രൈബ്സിനെയൊക്കെ ഒരുമിപ്പിക്കുകയും ഹാർക്കനൻസിനെ ഗ്രഹത്തിൽ നിന്നും തുരത്തി ഓടിക്കാൻ നേതൃത്വം നൽകുകയും ചെയ്യും. ആദ്യത്തെ സിനിമയിൽ സെൻഡയ്യയുടെ കഥാപാത്രത്തിന് വലിയ റോളൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാൽ ഇതിൽ ആ കഥാപാത്രത്തിന് വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട്. വളരെയേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് Dune 2. ഈ വർഷം നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരിക്കുന്ന സിനിമ ഏതാണ്? മറക്കാതെ കമന്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ രസകരമായ കൂടുതൽ സിനിമാ വീഡിയോസ് കാണാൻ വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.